വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു ഈ വീഡിയോന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബുക്കുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു എവല്യൂഷണറി സൈക്കോളജി. ഇതൊരു ഇൻട്രൊഡ്യൂസിങ് സീരീസിലുള്ള ബുക്സ് ആണ്. ഇത് കുറെ പിക്ചേഴ്സ് ആണ് ഇതിലുണ്ടാവുക. അതായത് ഇതിന്റെ ലോജിക്ക്, മാർക്സ്, അങ്ങനെ പല ബുക്സ് ഇതിന്റെ ഉണ്ട്. അപ്പൊ ഈ ബുക്ക് ഒരു പ്രോഗ്രാമർ എവല്യൂഷണറി സൈക്കോളജിയുടെ ഒരു ബുക്ക് വായിക്കുന്നതായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് അതിനെ കുറിച്ച് പറയുമ്പോൾ, ഓക്കെ, വാട്ട് ഇസ് എവല്യൂഷണറി? ഒരു മിനിറ്റ് കേട്ടോ, ഡിസ്മിസ് ഒരു കാര്യം. ഓക്കെ, വാട്ട് ഈസ് എവല്യൂഷണറി സൈക്കോളജി എന്നാണ് ആദ്യം നമ്മൾ വായിക്കാൻ പോകുന്നത്. എവല്യൂഷണറി സൈക്കോളജി ഈസ് ദി കോമ്പിനേഷൻ ഓഫ് ടു സയൻസസ്, എവല്യൂഷണറി ബയോളജി ആൻഡ് കോഗ്നിറ്റീവ് സൈക്കോളജീസ്. അപ്പൊ ഈ ബുക്ക് തുടങ്ങുന്നത് തന്നെ എവല്യൂഷണറി സൈക്കോളജി എന്താണെന്ന് നിർവചിച്ചിട്ടാണ് പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എവല്യൂഷണറി സൈക്കോളജി ഈസ് എ കോമ്പിനേഷൻ ഓർ ഓഫ് ടു സയൻസസ്, എവല്യൂഷണറി ബയോളജി ആൻഡ് കോഗ്നിറ്റീവ് സൈക്കോളജി. അപ്പൊ നമുക്ക് എവല്യൂഷണറി ബയോളജി എങ്ങനെ പ്രോഗ്രാമിംഗ് ആയിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവേ നിങ്ങൾക്കറിയാമല്ലോ മിക്ക അൽഗോറിതംസും ട്രാക്റ്റബിൾ അല്ല. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ലീനിയർ സെർച്ച്, അതായത് ഒരു അറേയില് 100 എലമെന്റ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു ഗോ 1 by 1, അതിന്റെ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി ഓ എൻ ആണ്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ബബിൾ സോർട്ടോ ക്യുക്ക് സോർട്ടോ, ഇനിയിപ്പോ ഫർദർ ക്യുക്ക് സോർട്ട് അല്ല, ബബിൾ സോർട്ടോ ഏതെങ്കിലും സോർട്ടിങ് അൽഗോറിതം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓ എൻ സ്ക്വയർ ആണ്. ഇനിയിപ്പോ നിങ്ങൾ മറ്റേ ഒരു ബൈനറി സെർച്ച് നടത്തുകയാണെങ്കിൽ അതിന് അതിന്റെ കോംപ്ലക്സിറ്റി ലോഗരിതം ടു ദ ബേസ് ടു എൻ ആണ്. ഇനിയിപ്പോ ക്യുക്ക് സോർട്ടിന്റെ ആവറേജ് കേസ് കോംപ്ലക്സിറ്റി എൻ ലോഗ് എൻ ആണ്. ഇനിയിപ്പോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ഓ എൻ ക്യൂബ് ആണ്. നൈവ് മൾട്ടിപ്ലിക്കേഷൻ, സ്ട്രാസൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് വളരെ ഇതാണ്. അപ്പൊ ഈ എൻ ക്യൂബിന് മുകളിലുള്ള ഏത് അൽഗോറിതവും റിയൽ ടൈം കോണ്ടെക്സ്റ്റില് പൊതുവേ ബാഡ് ഡിസൈൻ ആയിട്ടാണ് കാണുന്നത്. ഒരു കാരണം, ഈ എൻ റേസ് ടു 4 ഒക്കെ വന്നു കഴിഞ്ഞാല് ഒരു 10,000 എലമെന്റ് ഉണ്ടെങ്കിൽ യുനോ ഹൗ ദ കോംപ്ലക്സിറ്റി ഈസ് ഗോയിങ് ടു ഫാൻ ഔട്ട്. അപ്പോ അങ്ങനെ വരുമ്പോ ആൾക്കാര് ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിച്ച് സ്പേസോ ടൈമോ കുറയ്ക്കാൻ നോക്കും. അത് പറ്റിയില്ലെങ്കിൽ അവർ അപ്രോക്സിമേഷൻ അൽഗോറിതംസ് ഉപയോഗിക്കും. അതും പറ്റിയില്ലെങ്കിൽ അവർ ഉപയോഗിക്കാൻ പോകുന്നത് പൊതുവേ മറ്റേ എന്താ പറയാ, ഹ്യൂറിസ്റ്റിക്സ് അൽഗോറിതം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റേ ഹ്യൂറിസ്റ്റിക്സും അപ്രോക്സിമേഷൻ അൽഗോറിതം ഉപയോഗിക്കാൻ, അവിടെയും പ്രോബ്ലം ട്രാക്റ്റബിൾ അല്ലെങ്കിൽ അവർ റാൻഡമൈസ്ഡ് അൽഗോറിതം ഉപയോഗിക്കും. അവിടെ മോണ്ടി കാർലോ, ലാസ് വേഗാസ് അൽഗോറിതം എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഈവൻ ക്യുക്ക് സോർട്ടിന് പോലും ഒരു റാൻഡമൈസ്ഡ് കൗണ്ടർ പാർട്ട് ഉണ്ട്. ഇനി അവിടെയും സാധിച്ചില്ലെങ്കിൽ അവർ പൊതുവേ ഉപയോഗിക്കുന്നത് ഒരു എവല്യൂഷണറി അപ്രോച്ച് ടുവേർഡ്സ് അൽഗോറിതം ആണ്. എവല്യൂഷണറി ബയോളജിയിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ജനറ്റിക് പ്രോഗ്രാമിംഗ് ആൻഡ് ജനറ്റിക് അൽഗോറിതം എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. അത് എവല്യൂഷണറി ബയോളജിയിൽ നിന്ന് വളരെയേറെ ഐഡിയാസ് കടമെടുത്തേക്കാണ്. ഇനിയിപ്പോ ഇവൻ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പൊരു ജനറ്റിക് അൽഗോറിതം ആണ് ആദ്യം പോപ്പുലർ ആയത്. പിന്നെ ജനറ്റിക് മറ്റേ ജനറ്റിക് പ്രോഗ്രാമിംഗ് വരെയാണ് ചെയ്തത്. ഇപ്പൊ ജനറ്റിക് അൽഗോറിതം എന്താന്ന് നോക്കാം. ജനറ്റിക് അൽഗോറിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ, അത് പ്രകാരം എന്താ കാര്യം, മ്യൂട്ടേഷൻ, ക്രോസ് ഓവർ, ഇങ്ങനെ കുറച്ച് ജനറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓരോ സക്സസീവ് ജനറേഷൻ, അങ്ങനെയാണ് സ്പീഷ്യസിലെ വ്യതിയാനങ്ങൾ വരുന്നതെന്നാണ് ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ പറയുന്നത്. അതേമാതിരി തന്നെ ഒരു സെറ്റ് ഓഫ് കാൻഡിഡേറ്റ് സൊല്യൂഷൻസ് ഒരു പ്രോബ്ലത്തിനെ ഉണ്ടെന്ന് വയ്ക്കുക. ആ സൊല്യൂഷൻ എക്സാക്റ്റ് ആയിരിക്കില്ല, ആ സൊല്യൂഷൻസ് സക്സസീവ് ജനറേഷനിൽ ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്ത് ഒരു 25-ഓ 30-ഓ അല്ലെങ്കിൽ 50-ഓ പാസസ് കഴിയുമ്പോൾ ഉള്ളതിൽ ഒപ്റ്റിമൽ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു അൽഗോരിതത്തെയാണ് ജനറ്റിക് അൽഗോരിതം എന്ന് പറയുന്നത്. ഇപ്പൊ ജോൺ കോസയാണെന്ന് തോന്നുന്നു പുള്ളി അതിനെടുത്തത് വേറൊരു അപ്രോച്ച് ആണ്. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാല്, എന്തിനു നമുക്ക് സൊല്യൂഷൻസ് മ്യൂട്ടേറ്റ് ചെയ്തിട്ട് മറ്റേ കൺക്ലൂഷനിലെത്തണം? വൈ കാൻ വി ഫൈൻഡ് ദ ബെസ്റ്റ് പ്രോഗ്രാം ടു സോൾവ് ദിസ് പ്രോബ്ലം? അപ്പൊ പ്രോഗ്രാം മ്യൂട്ടേറ്റ് ചെയ്തു. അപ്പൊ പ്രോഗ്രാം മ്യൂട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
you cannot just mutate a textual program, right? That program has to be parsed and then it has to be converted into an abstract syntax tree. അത് എൻ്റെ ട്രീ ആണ് ഇവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോ വെൻ യു പ്രൊഡ്യൂസ് ട്വീക്സ് ടു എ പ്രോഗ്രാം, യു ജനറേറ്റ് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ആൻഡ് സം ഓഫ് ദം വിൽ ബി ഡിഫങ്ക്ട്. അപ്പം അങ്ങനെ അതിൽ ഡിഫങ്ക്ട് അല്ലാത്ത പ്രോഗ്രാംസ് അങ്ങനെ അങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്തിട്ട് കൺക്ലൂഷൻ യു ഫൈൻഡ് ഒപ്റ്റിമൽ പ്രോഗ്രാം. അപ്പം ഇത് രണ്ടുമാണ് എവല്യൂഷണറി ബയോളജി നടത്തേക്കുന്നത്. ഇപ്പം കോഗ്നിറ്റീവ് സൈക്കോളജിയും പ്രോഗ്രാമിംഗും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, കോഗ്നിറ്റീവ് സൈക്കോളജിയെ കുറിച്ച് ഒരു ഓപ്പറേഷണൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കാറുള്ളത്, കോഗ്നിറ്റീവ് സൈക്കോളജി ഇസ് ആൾ അബൌട്ട് ഹൗ വി ലേൺ വാട്ട് വി ലേൺ. ഓക്കെ, അപ്പോൾ കോഗ്നിഷൻ മീൻസ് അണ്ടർസ്റ്റാൻഡിങ്, സൈക്കോളജി മീൻസ് ഒക്കെ സൈക്കി ഓർ മൈൻഡ്, സയൻസ് ഓഫ് മൈൻഡ് എന്ന് പറയാം നമുക്ക്. ഈ ബട്ടൺ റസ്സല് അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്ക് അനാലിസിസ് ഓഫ് മാറ്റർ കഴിഞ്ഞിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്ത ബുക്കിന്റെ പേര് അനാലിസിസ് ഓഫ് മൈൻഡ് എന്നാണ്. അപ്പോ സൈക്കോളജി ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ ആയിട്ടല്ല തുടങ്ങിയത്. അത് ഇറ്റ് ഈസ് അബൌട്ട് ഓക്കെ ഫൈൻഡിങ് അനോമലി ഇൻ പീപ്പിൾസ് ബിഹേവിയർ ആൻഡ് ദെൻ ട്രൈ ടു റെക്ടിഫൈ ഇറ്റ്. പക്ഷെ ഡാനിയൽ സെലിക്മാൻ എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ്, ഓക്കെ, ഹീ പുട്ട് ഫോർവേഡ് വൈ കാൻ വി യൂസ് ടൂൾസ് ഫ്രം സൈക്കോളജി ഇൻ ഓർഡർ ടു ലീഡ് എ പോസിറ്റീവ് ലൈഫ്, ഓർ റാദർ ദാൻ യൂസിങ് സൈക്കോളജി ടു ഡയഗ്നോസ് ആൻഡ് ക്യൂർ തിങ്സ്, വൈ കാൻ വി ക്രിയേറ്റ് മോഡൽസ് ഓർ put forth models, okay, which will help you to lead a good life. അങ്ങനെയാണ്. അപ്പൊ അതിനെ കുറിച്ച് വായിച്ചാൽ മതി. ഞാൻ സ്വാമി സർവപ്രിയാനന്ദയുടെ ഒരു ടോക്കിൽ നിന്നാണ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ളൊരു സബ്ജക്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പോ എവല്യൂഷണറി സൈക്കോളജി ഇപ്പൊ നമ്മളിപ്പോ സോ ഫാർ നമ്മൾ കണ്ടുപിടിച്ചത് എവല്യൂഷണറി ബയോളജിയും കോഗ്നിറ്റീവ് സൈക്കോളജിയും ഉള്ളൊരു കോമ്പിനേഷൻ സയൻസ് ആണ്. ഇനി നമുക്ക് ഈ കോഗ്നിറ്റീവ് സൈക്കോളജി എന്താണെന്ന് വായിച്ചു നോക്കാം. കോഗ്നിറ്റീവ് സൈക്കോളജി ഈസ് ദ മോസ്റ്റ് പവർഫുൾ തിയറി ഓഫ് ദി മൈൻഡ് എവർ ഡെവലപ്ഡ്. ഇറ്റ് ഹാസ് ട്രാൻസ്ഫോംഡ് സൈക്കോളജി ഫ്രം എ വാഗ് സെറ്റ് ഓഫ് അൺക്ലിയർ ഐഡിയാസ് ഇൻ ടു എ ട്രൂ സയൻസ്. ദർ ആർ ടു മെയിൻ ഐഡിയാസ്. അപ്പൊ കോഗ്നിറ്റീവ് സൈക്കോളജി ഒരു റെവല്യൂഷണറി സ്റ്റെപ്പായിരുന്നു ഇൻ ദ ഫീൽഡ് ഓഫ് സൈക്കോളജി. അപ്പൊ അതിൽ രണ്ട് ഡൊമിനൻ്റ് ഐഡിയാസ് ആണ്. അതായത് ആക്ഷൻസ് ആർ കോസ്ഡ് ബൈ മെന്റൽ പ്രോസസ്സസ്. ഓക്കെ, അപ്പൊ ഈ ചില ആൾക്കാർ പ്രവർത്തിച്ചിട്ടേ ചിന്തിക്കുകയുള്ളൂ എന്ന് പറയും. ഓക്കെ, അതിപ്പോ നമ്മൾ ആരെങ്കിലും അപ്പനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യണം. പക്ഷേ ഈ ഒരു കുറച്ചുകൂടി സൂക്ഷ്മദൃഷ്ടിയുടെ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളൊരു ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരു മെന്റൽ പ്രോസസ്സ് ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ അതൊരു റീഇൻഫോഴ്സ്ഡ് ബിഹേവിയർ ആണെങ്കിൽ നമ്മൾ അത് ഒരാളെ ചിന്തിക്കുന്നതായിട്ട് ഒരു മെന്റൽ പ്രോസസ് അവിടെ ഉള്ളതായിട്ട് പോലും നമുക്ക് തോന്നില്ല. ചില ആൾക്കാർ ഭയങ്കര വയലന്റ് ആണ്. അപ്പൊ അവര് ദ വെരി ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ അവർ വയലൻസിലോട്ട് പോകും. അപ്പൊ അവർ ചിന്തിക്കാറില്ല എന്നുള്ളതല്ല, അവർക്ക് അത് ഹാബിറ്റൽ ആക്ഷൻ ആയതാന്ന് വിചാരിക്കും. ദ മൈൻഡ് ഈസ് എ കമ്പ്യൂട്ടർ. മൈൻഡ് ഈസ് എ കമ്പ്യൂട്ടർ. ഈ മൈൻഡ് ദ മൈൻഡ് ഈസ് എ കമ്പ്യൂട്ടർ എന്നുള്ളതൊരു വെസ്റ്റേൺ സൈക്കോളജിയുടെ ഒരു ഒരു അനോമലിയാണെന്നേ ഞാൻ പറയൂ. കാരണം ഈ മൈൻഡ് ഈസ് എ കമ്പ്യൂട്ടർ എന്നുള്ള ഐഡിയ ഇപ്പൊ ഒരു ഒരു പ്രത്യേക ഇതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അതൊരു കാർട്ടീഷ്യൻ മെക്കാനിസ്റ്റിക് വ്യൂ ഓഫ് ദി വേൾഡിൽ നിന്ന് കാർട്ടീഷ്യൻ മെക്കാനിക് ഓർ കാർട്ടീഷ്യൻ മെറ്റഫോർ ആണ്. അതായത് ഒരു മെക്കാനിസ്റ്റിക് വ്യൂ ഓഫ് ദി വേൾഡ് ആണ്. അതായത് റെനേഷ്യസ് കാർട്ടീഷ്യസ് അഥവാ റെനേ ഡെക്കാർട്ട് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ബൈ ദ വേ ഈസ് ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് മറ്റേ എന്താ പറയാ കൃതിയല്ല, അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കോഗിറ്റീവ് ആർഗോ സം ഐ തിങ്ക് ദർ ഫോർ ഐ ആം. അവിടെ നിന്നാണ് മോഡേൺ വെസ്റ്റേൺ ഫിലോസഫി തുടങ്ങിയതെന്നാണ് പൊതുവെ ഉള്ള വെപ്പ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഡക്ക് എന്ന് പറഞ്ഞ സാധനം ഇറ്റ്സ് എ മെഷീൻ. അതായത് അതിൻ്റെ ഉള്ളിൽ കുറെ പാർട്സ് ഉണ്ട്. ഈ പാർട്സ് എന്താ പറയാ അതിൻ്റെ പ്രവർത്തന അതിൻ്റെ ആ പാർട്സ് ഡക്കിനെ നമുക്ക് ഒരു പാർട്ട് ഹോൾ റിലേഷൻഷിപ്പ് ആയിട്ട് അതിനെ മാറ്റാം. അപ്പൊ അതിൻ്റെ ഇഫ് യു അനലൈസ് ഫെർദർ അതിങ്ങനെ എന്താ പറയുക ഡ്രിൽ ഡൗൺ ചെയ്തിട്ട്
ആറ്റോമിക് പാർട്സ് വരെ എത്തും. അപ്പൊ ഒരു ബേസിക്കലി ഒരു മനുഷ്യനും മൃഗങ്ങളും ഇനിയിപ്പോ ഒരു മെഷീനും അന്ന് അത്രയും ഒരു മെക്കാനിസ്റ്റിക് വേൾഡ് വ്യൂവിന്റെ അന്ന് മിക്കതും നാച്ചുറൽ സിസ്റ്റംസ് ആയിരുന്നു. ഒരു എന്താ പറയാ, പീപ്പിൾ യൂസ് ടു കൺസ്ട്രക്ട് സിസ്റ്റംസ് ബട്ട് ദേ വർ നെവർ ക്രിയേറ്റിംഗ് സിസ്റ്റം. അതായത് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്തിട്ട് സിസ്റ്റംസ് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം ആയിരുന്നില്ല. അപ്പോ ഒരു നിങ്ങളും നെറ്റിലേക്ക് അടിച്ചു നോക്കിയാൽ കിട്ടും, ഒരു താറാവ് അതിന്റെ ഉള്ളില് അതിന്റെ ഓരോ പാർട്സും ഒരു മെഷീന്റെ പാർട്സ് മാതിരിയാണ് കാണിച്ചേക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, സം ഓഫ് ദി പാർട്സ് ഇസ് മോർ ദാൻ ദ ഹോൾ എന്ന് പറയും, മനസ്സിലായില്ലേ? അതായത് അപ്പൊ അങ്ങനെ വരുമ്പോ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു എമർജൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനിപ്പോ പല തിയറികളുണ്ട്, വൈറ്റലിസം. അങ്ങനെ ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്, ഒരു ഒരു മെഷീൻ ഓറിയന്റഡ് അപ്രോച്ച് ടുവേർഡ്സ് ലൈഫ് ഫൈനാൻഷ്യസ് കാർട്ടീഷ്യസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ അതിൽ നിന്നുള്ള പരിണിത ഫലമാണ് ഈ കാര്യം. ഇപ്പൊ രണ്ട് കാരണങ്ങൾ, രണ്ട് പാർട്ട് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ രണ്ട് ഫണ്ടമെന്റൽ ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആക്ഷൻസ് ആർ കോസ്ഡ് ബൈ മെന്റൽ ഫിനോമിന ഓർ പ്രോസസ് ആൻഡ് ദ മൈൻഡ് ഈസ് എ കമ്പ്യൂട്ടർ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ആക്ഷൻസ് ആർ കോസ്ഡ് ബൈ മെന്റൽ പ്രോസസ്സിനെ കുറിച്ച് നമുക്കൊന്ന് ഒന്ന് ഇതിൽ ഈ പുസ്തകത്തിൽ എന്താ പറയുന്നത് നോക്കാം. സൈക്കോളജി ഇസ് ദ സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഇറ്റ് അറ്റംപ്റ്റ്സ് ടു എക്സ്പ്ലെയിൻ ഓൺ വൈ ഹ്യൂമൻസ് ആക്ട്സ് ദ വേ ദേ ഡു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, കോഗ്നിറ്റീവ് സൈക്കോളജി ഈസ് അതിനൊരു ഓപ്പറേഷണൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തത് എന്താണ്, കോഗ്നിറ്റീവ് സൈക്കോളജി ഇസ് ഓൾ അബൌട്ട് ഹൗ ഡു വി തിങ്ക്, ഹൗ ഡു വി ലേൺ വട്ട് വി ലേൺ എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ, ഇറ്റ് ഇസ് എൻ അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ വൈ ഹ്യൂമൻസ് ആക്ട് ദ വേ ദേ ഡു. വി ആർ ഓൾ അമച്ചർ സൈക്കോളജിസ്റ്റ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഒരു, വി ആർ ഓൾ അമച്ചർ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും ഒരു സൈക്കോളജി ഉണ്ട്. അത് അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവർക്ക് അറിയുന്നില്ല, ചിലപ്പോ സെൽഫ് അവയർനെസ് അവർക്ക് ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു സൈക്കോളജി ഉണ്ട്, ഒരു ഫിലോസഫി ഉണ്ട്, അത് അഡ്ഹോക്ക് ആണെന്നേ ഉള്ളൂ. വി കോൺസ്റ്റന്റ്ലി ഓഫർ എക്സ്പ്ലനേഷൻസ് ഫോർ അവർ ആക്ഷൻസ് ആൻഡ് ഫോർ ദ ആക്ഷൻസ് ഓഫ് അതേഴ്സ്. അതായത് നമ്മള് എന്താ ആക്ഷനെയും നമ്മള് ഒരു ന്യായീകരിക്കാനോ ഇനി അല്ലെങ്കിൽ സാധൂകരിക്കാനോ അല്ലെങ്കിൽ ഒരു അതിനൊരു റാഷണൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി ആൾക്കാർ നോക്കാറുണ്ട്. ഇനിയിപ്പോ പലപ്പോഴും ആൾക്കാരും മറ്റുള്ളവരുടെ ആക്ഷൻസിന്റെ ഹേതു എന്താണെന്നുള്ളതും പൊതുവെ പറയാറുണ്ട്. അപ്പോ ഫോർ എക്സാമ്പിൾ, വെൻ ഐ സീ ജിം പിക്കപ്പ് എൻ അംബ്രല്ല ആസ് ഹി ലീവ്സ് ദ ഹൗസ്, ഐ മൈറ്റ് എക്സ്പ്ലെയിൻ ദിസ് ആക്ഷൻ ഇൻ ദ ഫോളോയിങ് വേ എന്ന് പറഞ്ഞത്. അതായത് ഒരാളൊരു കൊട പൊക്കുന്ന ഒരു പടമാണ് കാണിക്കുന്നത്. ജിം തിങ്സ് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. അതായത് ഇപ്പൊ ഒരാൾ കൊട ഓഫീസിലോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് അയാള് മറ്റേ എന്താ പറയാ, അയാളുടെ വീട്ടിലെ വീട്ടിൽ നിന്ന് കൊടയുടെ സ്റ്റാൻഡിൽ നിന്ന് കൊട എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ അയാൾക്ക് മഴ പെയ്യുമെന്ന് തോന്നിയോണ്ടാണ് എന്താ പറയാ അയാൾ കൊട എടുത്തേന്നുള്ളത്, ഒരു അബ്ഡക്റ്റീവ് റീസണിങ്. അല്ലെങ്കിൽ എന്താ പറയാ, ചത്തത് ഗീജകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന് പറയുന്ന മാതിരി, അല്ലെങ്കിൽ ഇൻഫറൻസ് ടു ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന മാതിരി നമുക്ക് വേണമെങ്കിൽ അത് പറയാൻ പറ്റും. ഓക്കെ, പക്ഷേ അതുകൊണ്ടാവണമെന്നില്ല. ചില ആൾക്കാർക്ക് ഇപ്പൊ ഈ കൊട ഇപ്പൊ മഴക്കാലം തന്നെ വേണമെന്നില്ല. ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിലെ ആർ എസ് എസിന്റെ മുഖ്യ ശിക്ഷകൊക്കെ എപ്പോഴും ഒരു കൊടയും പിടിച്ച് നടക്കുള്ളൂ. എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഞങ്ങളുടെ അടുത്തെ ശാഖയിലെ ഒരു മൂന്നാല് മുഖ്യ ശിക്ഷകെങ്കിലും അങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ട്. അത് ഞാൻ അവിടെ മാത്രമല്ല, ഞാൻ കാണുന്ന പല നേതാക്കന്മാരും, ഇനിയിപ്പോ പറയാൻ പറ്റില്ല ആരെങ്കിലും വന്നാൽ കുത്താനാണോ, ഇപ്പൊ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ കുത്താലോ, ഇനി അതുകൊണ്ടാണോ എന്ന് പറഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതേമാതിരി ചില ഈ എന്താ പറയാ വയസ്സന്മാര് നമ്മള് സ്റ്റിക്ക് കൊണ്ടുപോവില്ലേ, അത് അവർക്ക് എന്തായാലും ഉപയോഗം ഉണ്ടായിട്ടൊന്നും ആയിരിക്കണം എന്നില്ല, അതൊരു ഹാബിറ്റ് മാതിരിയായിരിക്കും. ഇപ്പൊ ചെറുപ്പത്തിലെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാരുണ്ട് അവരെവിടെ പോവാണെങ്കിലും ബൈക്കിലേ പോകുള്ളൂ. ഇനിയിപ്പോ തൊട്ടടുത്ത വീട്ടിലേക്ക് പോകണമെങ്കിൽ അവർ ബൈക്ക് എടുത്തിട്ടേ പോകുള്ളൂ. അപ്പൊ നമുക്കൊരിക്കലും പലതും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ഒരു അബ്ഡക്റ്റീവ് റീസണിങ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഒരു പരികല്പനയാണ്, ഒരു ഹൈപ്പോത്തസിസ് ആണ്. ഓക്കെ, ഇയാൾക്ക് മഴ പെയ്യുന്നു തോന്നിയത് കൊണ്ടായിരിക്കാം അത് എടുത്തതെന്നുള്ളത്. This kind of explanation is called a mentalistic explanation because it refers to mental processes like beliefs and desires.
ഇതാണ് ഇതിന്റെ റീസൺ പറയുന്നത്. അപ്പൊ ആക്ഷൻസ് ആർ കോസ് ബൈ മെന്റൽ ഫിനോമിന എന്നുള്ളതാണ്, മെന്റൽ പ്രോസസ് നോട്ട് ഫിനോമിന. ഇനിയിപ്പോ നമുക്ക് മെഷീൻ ഈസ് എ കമ്പ്യൂട്ടർ എന്താണെന്ന് നോക്കാം. അതിനെ കുറിച്ച് പറയുന്നതല്ല. ഇനിയിപ്പോ നമുക്ക് ഈ ബിഹേവിയറിസ്റ്റ് സൈക്കോളജി എന്നുള്ളത് നോക്കാം. ഈ നമ്മളെ എന്താ പറയുക, സൈക്കോളജിയില് ഒരു ബിഹേവിയറിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്, സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്ന് പറയാം. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് എന്താന്നുള്ളത് നോക്കാം. വെൻ വി എക്സ്പ്ലെയിൻ ആക്ഷൻസ് ബൈ റെഫറിങ് ടു ബിലീഫ്സ് ആൻഡ് ഡിസയേഴ്സ് വി ആർ ക്ലെയിമിംഗ് ദാറ്റ് ദർ These mental processes are the causes of our action. This way of explaining actions in terms of beliefs and desires is so common that philosophers call it common sense psychology or folk psychology. Folk psychology has been around for thousands of years. Maybe folk philosophy, folk psychology ennu oru saanam undu. Adu ippa endha karyam ennu paranja nammal ippa oralude character spotting cheyyanu. അവൻ അതിൽ കൂടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്, അവന്റെ അവന്റെ മൈൻഡ് സെറ്റ് അതാണെന്നൊക്കെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ പിക്കിംഗ് ഒക്കെ നടത്തുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ, അതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫോക്ക് സൈക്കോളജി എന്ന് പറഞ്ഞു വിളിക്കാം. അതായത് ഒരു ചില ആൾക്കാരുടെ ബിലീഫ് സിസ്റ്റംസും അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റീസൺ ചെയ്യുന്നത്. ഇൻ ദ 1920s സം സൈക്കോളജിസ്റ്റ് ക്ലെയിം ദാറ്റ് ഫോക്ക് സൈക്കോളജി വാസ് അൺസൈന്റിഫിക്. അതായത് ഒരു നമ്മൾ പറയില്ലേ, ആ ഞാനൊരാളെ കണ്ട അവനെ കുറിച്ച് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരാളെ കണ്ടാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ അതിനടുത്ത് 10 മിനിറ്റ് സംസാരിച്ചാൽ എന്താണെന്ന് അറിയാൻ പറ്റും, നിനക്കൊക്കെ ഒന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ശരിക്കും ഒരു നല്ല സയൻസ് ഒന്നുമല്ല എന്നുള്ളതാണ്. ഇപ്പൊ ജെ ബി വാട്സനും മറ്റേ ബി എഫ് സ്കിന്നർ, ഇവർ രണ്ടുപേരാണ് ഫാദർ ഓഫ് ബിഹേവിയറിസം ഇൻ സൈക്കോളജി, ആർഗ്യൂഡ് ദാറ്റ് ബിലീവ്സ്, ഡിസയേഴ്സ് ആൻഡ് അതർ മെന്റൽ പ്രോസസ്സ് വെയർ നോട്ട് റിയൽ തിങ്സ്. ഓക്കെ, ദേ തോട്ട് ദാറ്റ് ദേ ആർ ഓൺലി they thought that the only way for psychology to become a true science was to give up talking about such mythical entities. അതായത് അവര് പറയുന്ന വെച്ചാല് ബിലീഫ് ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലൂഷൻ ആണ്, അല്ലെങ്കിൽ ഒരു മായയാണെന്നൊക്കെ പറഞ്ഞിരിക്കും. മായയുടെ അർത്ഥം അതല്ല കേട്ടോ, മായ എന്നുള്ള പദത്തിനർത്ഥം പ്രൊവിഷണൽ ട്രൂത്ത് എന്നാണ്. അതായത് ഒരു താൽക്കാലിക യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പ്രസീദ് പായ് 1972 ജനിച്ച് എത്ര കാലം ജീവിക്കുക എന്ന് പറഞ്ഞുകൂടാ, ജനിച്ച് നിലനിന്ന് മരിക്കും. അതേമാതിരിയാണ് നിങ്ങളും. അതേ ഇനിയിപ്പോ ഒരു കട്ടിൽ പണിത് കഴിഞ്ഞാൽ ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്. അപ്പോ വേദാന്ത വിധി പ്രകാരം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രഹ്മം ഒന്നേ ഉള്ളൂ, ബാക്കി ഈ കാണുന്നതെല്ലാം വിവർത്തമാണ്. അതായത് അതിന് ട്രാൻഷ്യന്റ് എക്സിസ്റ്റൻസേ ഉള്ളൂ, അത് ആവിർഭവിച്ച് നിലനിന്ന് ലയിക്കും, എല്ലാ നശ്വര വസ്തുക്കളും അങ്ങനെയാണെന്നാണ് പറയുന്നത്. അങ്ങനത്തെ വസ്തുക്കളുടെ ചുറ്റിപ്പറ്റിയിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തെയാണ് മായ എന്ന് പറയുന്നത്. ഓക്കെ, ദേ തോട്ട് ദാറ്റ് ഓൺലി വേ ഫോർ സൈക്കോളജി ആർ മിത്തിക്കൽ എൻറ്റിറ്റീസ്. ഇറ്റ് ഈസ് ഇൻ നെസസറി ടു റെഫർ ടു ദ മൈൻഡ് വെൻ എക്സ്പ്ലെയിനിങ് ബിഹേവിയർ. Behavior is not caused by thoughts, but by external stimuli. അതായത് തോട്ട്സ് മൂലമല്ല ബിഹേവിയർ ഉണ്ടാവുന്നത്, സ്റ്റിമുലസ് വരുന്നതുകൊണ്ടാണ്. അതൊരു പരിധിവരെ എന്താ പറയുക, ഞാൻ കുറച്ചുകൂടി ഒരു ബിഹേവിയറിസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ അതായത് ഇതിനെ ബിഹേവിയറിസ്റ്റ് സൈക്കോളജി അല്ലെങ്കിൽ ബിഹേവിയറൽ സൈക്കോളജീനെ രവിചന്ദ്രൻ മാഷ് തർജ്ജമ ചെയ്തത്, മറ്റേ എന്താ പറയാ, പെരുമാറ്റ അധിഷ്ഠിത മനഃശാസ്ത്രം എന്നാണ്. ഓക്കെ, ദിസ് വ്യൂ ഈസ് നോൺ ആസ് ബിഹേവിയറിസം. ഫ്രം 1920s അൺടിൽ 1960s മോസ്റ്റ് സൈക്കോളജിസ്റ്റ് വെർ ബിഹേവിയറിസ്റ്റ്. ഡ്യൂറിംഗ് ദീസ് ഇയേഴ്സ് മോസ്റ്റ് സൈക്കോളജിസ്റ്റ് ഡിനൈഡ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദി മൈൻഡ്. ഓക്കെ, അപ്പൊ ഈ മൈൻഡ് വേഴ്സസ് ബ്രെയിൻ ഇതൊരു വെക്സിംഗ് തിങ് ആണ്. അപ്പോ വേദാന്ത സൈക്കോളജിക്ക് അല്ലെങ്കിൽ യോഗസൂത്രത്തിന്റെ സൈക്കോളജിക്ക് ഇതിന് വേറൊരു ടേക്കാണുള്ളത്, അൺലൈക്ക് വെസ്റ്റേൺ ഫിലോസഫി വിത്ത് സൈക്കോളജി. അത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഇൻ ദ 1960s സൈക്കോളജിസ്റ്റ് ബിഗാൻ ടു റിജക്ട് ബിഹേവിയറിസം. ദർ ഹാവ് ബീൻ ടു മെയിൻ റീസൺസ് ഫോർ ദിസ്.
ഓൺ ദ വൺ ഹാൻഡ് ആസ് എ പ്യുവർലി ലോജിക്കൽ മാറ്റർ ഫിലോസഫേഴ്സ് റിയലൈസ് ദാറ്റ് ദേ സിംപ്ലി കുഡ് നോട്ട് എലിമിനേറ്റ് ടോക്ക് അബൌട്ട് ബിലീഫ്സ് ആൻഡ് ഡിസയേഴ്സ് ഫ്രം എക്സ്പ്ലനേഷൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഓൺ ദി അതർ ഹാൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് വർക്ക് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊവൈഡ് വേ ഓഫ് ടെസ്റ്റിംഗ് ആൻഡ് റെഫ്യൂട്ടിംഗ് ബിഹേവിയറിസ്റ്റ് തിയറി ഓഫ് ലേണിംഗ്. ഓക്കെ, അപ്പോ രണ്ട് കാരണത്താലാണ് എന്താ പറയാ, ഇൻ 1960s സൈക്കോളജിസ്റ്റ് ബിഗാൻ ടു റിജക്ട് ബിഹേവിയറിസം. There were two main reasons for this. On the one hand, as a purely logical matter, philosophers realized that they simply could not eliminate talk about beliefs and desires from explanations of human behavior. On the other hand, development of computers and AI provided a way of testing and refuting behaviorist theories of human learning. അതായത് അത് ലബോറട്ടറി കണ്ടീഷനിൽ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണെന്ന് തോന്നുന്നു എനിക്ക്. അതിനെ കുറിച്ച് ഐ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസിക്വൻസ് ഓഫ് ദോസ് ടു തിങ്സ്. വിത്ത് അബാൻഡൺമെന്റ് ഓഫ് ബിഹേവിയറിസം, ഇറ്റ് വൺസ് അഗെയിൻ ബിക്കെയിം അക്സെപ്റ്റബിൾ ഫോർ സയന്റിസ്റ്റ് ടു ടോക്ക് അബൌട്ട് ദ മൈൻഡ്. അത് ഈ മൈൻഡിനെ കുറിച്ച് സംസാരിക്കുമ്പോ എന്താ പറയാ, ഈ വെസ്റ്റേൺ സൈക്കോളജി പറയണതെന്ന് വെച്ച് കഴിഞ്ഞാല് മൈൻഡ് ഈസ് നത്തിങ് ബട്ട് മാറ്റർ ഇൻ മോഷൻ എന്നാണ്. ഓക്കെ, അപ്പോ എല്ലാ എവറിത്തിങ് ക്യാൻ ബി റെഡ്യൂസ് ടു മാറ്റർ എന്നാണ്. അപ്പോ ക്വാളിയ അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. ഇത് പ്രോഗ്രാമേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇഫ് യു സ്റ്റഡി കോഗ്നിറ്റീവ് സൈക്കോളജി യു വിൽ ബി ഏബിൾ ടു റീസൺ അബൌട്ട്. അപ്പോ ഇൻ ദിസ് സെൻസ് കോഗ്നിറ്റീവ് സൈക്കോളജി ഹാസ് എ ലോട്ട് ഇൻ കോമൺ വിത്ത് ഫോക്ക് സൈക്കോളജി. ലൈക്ക് ഫോക്ക് സൈക്കോളജി, കോഗ്നിറ്റീവ് സൈക്കോളജി എക്സ്പ്ലെയിൻസ് ആക്ഷൻസ് ബൈ referring to mental processes. Unlike folk psychology, however, cognitive psychology has a very precise idea of what these mental processes are. They are computation. This takes us on to the second main idea of cognitive psychology. For cognitive psychology, mind inde pravartanathine oru computation aayittana kaanunnathu. Appo ayine kurichu samsarikkumbol oru kulappam endanu vachchaynale, ഈ മൈൻഡ് ഈസ് നത്തിങ് ബട്ട് മാറ്റർ ഇൻ മോഷൻ, മെക്കാനിസ്റ്റിക് വ്യൂ ഓഫ് ദി വേൾഡ് ആൻഡ് റെഡ്യൂസിങ് എവറിത്തിങ് ടു കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 1989 റോജർ പെൻറോസ് എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് എംപറേഴ്സ് ന്യൂ മൈൻഡ് എന്നാണ്. എംപറേഴ്സ് ന്യൂ മൈൻഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വി കനോട്ട് റെഡ്യൂസ് എവറിത്തിങ് ടു കമ്പ്യൂട്ടേഷൻ. കാരണം കമ്പ്യൂട്ടേഷൻ എന്നുള്ളത് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി എനിത്തിങ് ടു ഡു വിത്ത്, ഇഫ് യു റൈറ്റ് എ പ്രോഗ്രാം ആൻഡ് എക്സിക്യൂട്ടിറ്റ് ഓൺ എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഇറ്റ് ഈസ് നോട്ട് കമ്പ്യൂട്ടേഷൻ. ഈ കമ്പ്യൂട്ടേഷന് വേണ്ടി 3 മോഡൽസ് ഉണ്ട് പൊതുവെ. ഒന്ന് ട്യൂറിംഗ് മെഷീൻ, 2 ലാംഡ കാൽക്കുലസ്, 3 പ്രെഡിക്കേറ്റ് ലോജിക് ആസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ട്. ഓക്കെ, പ്രെഡിക്കേറ്റ് ലോജിക് എന്ന് പറയാം. ഇപ്പോ ലോ മറ്റേ പ്രൊലോഗിന്റെ യൂണിഫിക്കേഷൻ എഞ്ചിനൊക്കെ പ്രെഡിക്കേറ്റ് ലോജിക് നിന്ന് വരുന്നതാണ്. ഓക്കെ, അപ്പോ റോജർ പെൻറോസ് ആർഗ്യൂ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇഫ് എവറിത്തിങ് ക്യാൻ ബി റെഡ്യൂസ് ടു കമ്പ്യൂട്ടേഷൻ, ഈ കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, അപ്പൊ മാത്തമാറ്റിക്സിന് ഇറ്റ്സെൽഫ് തന്നെ ലിമിറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ ട്യൂറിംഗ് മെഷീൻ, ഹാൾട്ടിംഗ് പ്രോബ്ലം, പിന്നെ എന്താ പറയാ മറ്റേ അങ്ങനത്തെ ലിമിറ്റ്സ് ഉണ്ട്. ഇനിയിപ്പോ ലാംഡ കാൽക്കുലസ് ആണെങ്കിൽ എല്ലാ ഫങ്ഷൻസും കമ്പ്യൂട്ടബിൾ അല്ല. അപ്പോ ഈ ലാംഡ കാൽക്കുലസും ട്യൂറിംഗ് മെഷീൻ തന്നെ ഉണ്ടായത് എന്തുകൊണ്ടാ, ഹിൽബർട്ട് 23 പ്രോബ്ലംസ് സോൾവ് ചെയ്ത പശ്ചാത്തലത്തിൽ. പ്രോബ്ലം നമ്പർ 2 പ്രോബ്ലം നമ്പർ 10 ആണ്. ക്യാൻ മാത്തമാറ്റിക്സ് ബി റെഡ്യൂസ് ടു ലോജിക് ആണ് പ്രോബ്ലം നമ്പർ 2. ക്യാൻ ലോജിക് ബി മെക്കാനിക്കലി വെരിഫൈഡ് ആണ് പ്രോബ്ലം നമ്പർ 10. അപ്പോ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ടും, അതായത് മാത്തമാറ്റിക്സ് കനോട്ട് ബി റെഡ്യൂസ് ടു ലോജിക്. അവിടെയാണ് ബാർബർ പാരഡോക്സും പിന്നെ ഈ അതിന് റസൽ പാരഡോക്സ് എന്ന് പറയും, പിന്നെ ഈ ഗോഡൽസ് ഇൻകംപ്ലീറ്റ്നെസ് തിയറം വരുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സ് ഇറ്റ്സെൽഫ് തന്നെ ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ഹൗ ക്യാൻ വി എക്സ്പ്ലെയിൻ അവർ ബിഹേവിയർ. അപ്പൊ പുള്ളി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ് പുള്ളി പറയുന്നത്, പാൻസൈക്കിസമായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പൊ ഈ സൈക്കോളജി ആണെങ്കിലും ഫിലോസഫി ആണെങ്കിലും, വെൻ യു ഡിസ്കസ് അബൌട്ട് എൻ പി ഹാർഡ്, എൻ പി കംപ്ലീറ്റ്, അങ്ങനത്തെ
കമ്പ്യൂട്ടേഷന്റെ ലിമിറ്റ്സിനൊക്കെ പറഞ്ഞു, ഇറ്റ് ഇസ് കൺവെർജിങ് ടു സം ഗ്രേ ഏരിയാസ് വിച്ച് വി ക്യാൻ ഓൺലി സ്പെക്കുലേറ്റ് ഫ്രം എ സയന്റിഫിക് സെൻസ്. ബട്ട് എന്താ പറയുക, ഈ ബെർണാർഡോ കാസ്ട്രപ്പ്, പിന്നെ ഈ പാൻസൈക്കിസം എന്ന് പറയുന്ന ഫിലോസഫി ഉണ്ട്, അതിൻ്റെ ഡേവിഡ് ചാൽമേഴ്സ് എന്ന് പറഞ്ഞു, ഓക്കെ, പിന്നെ നമ്മുടെ റോജർ പെൻറോസ്, അങ്ങനെ പല ആൾക്കാരും ഇപ്പൊ ഡാനിയൽ ഡെന്നറ്റ് ഇതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, കോഗ്നിറ്റീവ് സൈക്കോളജി ഒരു കമ്പ്യൂട്ടേഴ്സിനെ ഒരു ഓഗ്മെന്റിങ് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇനിയിപ്പോ നമുക്ക് ഇപ്പൊ നമ്മള് അടുത്തത് നമ്മൾ പറയാനുള്ളത് മൈൻഡ് ഈസ് എ കമ്പ്യൂട്ടർ, അതിനെ കുറിച്ച്. ഇപ്പൊ ഈ ഇവിടെ തന്നെ കാണാം, അലൻ ട്യൂറിങ്ങിന്റെ പടവും കാണാം, പിന്നെ എന്താ ഇത് നമുക്ക് എന്താ നോക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സോ ഫാർ ടു സം അപ്പ്, അപ്പൊ നമ്മൾ ഈ ബുക്കിന്റെ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് എവല്യൂഷണറി സൈക്കോളജി എന്നുള്ളത് മറ്റേ എവല്യൂഷണറി ബയോളജി നമ്മുടെ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെയും കൂടി ഒരു ബ്ലെൻഡാണ്. ഇനിയിപ്പോ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു ഓപ്പറേഷണൽ ഡെഫിനിഷൻ നൽകി, ഹൗ ഡു വി ലേൺ വാട്ട് വി ലേൺ. ഓക്കെ, അപ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജിക്ക് രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്ന് മറ്റേ നമ്മുടെ ആക്ഷൻസ് ഒരു മെന്റൽ പ്രോസസ്സിന്റെ പരിണിത ഫലമായിട്ടാണെന്നാണ് കോഗ്നിറ്റീവ് സൈക്കോളജി വിശ്വസിക്കുന്നത്. രണ്ടാമത്തത് മൈൻഡ് ഒരു കമ്പ്യൂട്ടർ ആയിട്ടാണ് കാണുന്നത്, ഒരു കാർട്ടീഷ്യൻ മെറ്റഫോറായിട്ട്, ഒരു കാർട്ടീഷ്യൻ മെക്കാനിസ്റ്റിക് പാരാഡിമായിട്ട് അതിന് വളരെ ഒരു സാമ്പ്യമാണ്. അപ്പൊ അങ്ങനെ ഈ ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അവർ ബിഹേവിയറിസം, ആദ്യം തന്നെ അവർ ഫോക്സ് സൈക്കോളജി എന്താന്ന് പറയുന്നത്. ഇപ്പൊ ഫോക്സ് സൈക്കോളജി എന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ ഒരാളെ കാണുമ്പോ ക്യാരക്ടർ സ്പോട്ട് ചെയ്യുന്നതും ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അതാണെന്ന് നമുക്ക് പറയാം. അപ്പോ ഈ ബിഹേവിയറിസം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബിലീഫും ഒന്നുമല്ല നമ്മളെ ബാധിക്കുന്നത്, സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ആണ്. ഒരു ഒരു സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ വി റെസ്പോണ്ട് ടു ദാറ്റ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഹ്യൂമൻ ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഒരു 40 കൊല്ലത്തോളം 1920 ഇപ്പൊ ജെ ബി വാട്സനും സ്കിന്നറും ആണ് അതിന്റെ പ്രൊപ്പോണൻസ്. 1960 കഴിഞ്ഞപ്പോ കോഗ്നിറ്റീവ് സൈക്കോളജി ഹാസ് മെയ്ഡ് എ കം ബാക്ക്. അപ്പോൾ കുറച്ചും കൂടി മേ ബി കമ്പ്യൂട്ടേഴ്സിന്റെ എവല്യൂഷൻ, കാരണം കോഗ്നിറ്റീവ് സൈക്കോളജി ആസ് എ സബ്ജക്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ഒന്നും, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് തന്നെ 1948 ഷോക്ലി സെമി കണ്ടക്ടർ കണ്ടുപിടിച്ചത്. പക്ഷേ ഒരു ഫസ്റ്റ് മൈക്രോ പ്രോസസർ വാസ് ഇൻവെന്റഡ് ഓൺലി ബൈ 1971. അപ്പൊ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് 1975 തുടങ്ങിയെന്ന് പറയാം ആ യുഗ. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പൊ കോഗ്നിറ്റീവ് സൈക്കോളജിയുമായിട്ട് ആക്ച്വലി മെഡർഷിപ്പ്. The second main idea of cognitive psychology is that mind is a computer program. But cognitive psychologist means something very special in the term in the computer, being themselves on the pioneering work, betting themselves, okay, being basing themselves on the preliminary pioneering work of the British mathematician Alan Turing. Cognitive psychologists define a computer as a set of operations for processing information. അപ്പൊ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നേ ഈ ഫിലോസഫി ഓഫ് മൈൻഡിനെ കുറിച്ച്. ഒരു തഗാഡ് എന്ന് പറഞ്ഞ MIT പ്രസിന്റെ ഒരു ബുക്ക് ഉണ്ട്, അതിൽ ഒരു അൽഗോറിതമിക് അപ്രോച്ച് ടുവേർഡ്സ് അനലൈസിങ് എന്താ പറയുക കോഗ്നിഷൻ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വന്നു, നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് ഇനിയിപ്പോ ഇവിടെ കാണിക്കുന്നത് ട്യൂറിങ്ങിന്റെ മ്യൂസിങ്സ് ആയിട്ടാണ്. ഇൻ അതർ വേർഡ്സ് എ കമ്പ്യൂട്ടർ ഈസ് നോട്ട് എ ഫിസിക്കൽ മെഷീൻ ബട്ട് റാദർ ആൻ അബ്സ്ട്രാക്ട് സ്പെസിഫിക്കേഷൻ ഓഫ് എ പോസിബിൾ മെഷീൻ. ഇതാണ് ട്യൂറിംഗ് മെഷീൻ. ട്യൂറിംഗ് മെഷീൻ ഒരു ഹാർഡ്വെയർ ആയിട്ടല്ല, അതൊരു ഐ കാൺ സേ അതൊരു ഫോർമലായി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു അപാകതയുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്നുള്ള സാധനം മാത്തമാറ്റിക്സിലില്ല. അത് അലോൺസോ ചർച്ചിന്റെ കൃപയാലാണ് ആ പേപ്പർ പബ്ലിഷ് ചെയ്യപ്പെട്ടെ. അതുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ ഇപ്പം ഇങ്ങനെ ഉപയോഗിക്കുന്നത്. എ കമ്പ്യൂട്ടർ ഇൻ ദിസ് സെൻസ് മേ ബി ബിൽഡ് ഇൻ
മെനി ഡിഫറെന്റ് വേസ് എന്ന് പറയുന്നത്. അതായത് അലൻ ട്യൂറിംഗ് ചെയ്തത് കമ്പ്യൂട്ടേഷൻ എന്താണെന്നാണ് ഡിഫൈൻ ചെയ്തത്, ത്രൂ ട്യൂറിംഗ് മെഷീൻസ് ഡിസ്ക്. ബട്ട് അതായത് ഒരു ഫിസിക്കൽ മെഷീൻ കെൻ ബി ബിൽഡ് ഇൻ മെനി വേസ് എന്നാണ് പറയുന്നത്. മെനി ഡിഫറെന്റ് സോർട്സ് ഓഫ് ഫിസിക്കൽ മെഷീൻ കുഡ് പ്രോസസ് ഇൻഫർമേഷൻ ഇൻ ദ സെയിം വേ. ഇൻ ദിസ് കേസ് ഈവൻ ദോ ദ മെഷീൻസ് വുഡ് ഹാവ് ഫിസിക്കലി ഡിഫറെന്റ് ഡിസൈൻസ് ദ വുഡ് ഓൾ ബി ദ സെയിം കൈൻഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, അതിൻ്റെ ഇപ്പൊ പഴയ കമ്പ്യൂട്ടർ ആണെങ്കിലും സൂപ്പർ കമ്പ്യൂട്ടർ ആണെങ്കിലും ഇനിയിപ്പോ ഫോണിന്റെ ഫോൺ ഫോൺ ഇസ് സം കൈൻഡ് ഓഫ് എ കമ്പ്യൂട്ടർ റൈറ്റ്. അപ്പൊ അതാണെങ്കിലും ട്യൂറിംഗ് മെഷീൻ ലാംഡ കാൽക്കുലസ് പ്രെഡിക്കേറ്റ് ലോജിക് തന്നെയാണ് അതിൻ്റെ ആധാരം. അതിൻ്റെ ഫോം വേറെയാണെങ്കിലും. സോ എ കമ്പ്യൂട്ടർ ഇസ് നോട്ട് എ പീസ് ഓഫ് ഹാർഡ്വെയർ ബട്ട് എ പീസ് ഓഫ് സോഫ്റ്റ്വെയർ. ആ ഓക്കെ, അതായത് ഇപ്പൊ ഈവൺ മൈക്രോ പ്രോസസ്സർ പോലും പീപ്പിൾ റൈറ്റ് സിമുലേറ്റേഴ്സ് ആൻഡ് എമുലേറ്റേഴ്സ് ആൻഡ് ദെൻ ഒക്കെ ദ യൂസ് ലാംഗ്വേജസ് ലൈക് VHDL, Verilog ഇൻ ഓർഡർ ടു ഡിസ്ക്രൈബ് എ കമ്പ്യൂട്ടർ, സ്പെസിഫൈ എ കമ്പ്യൂട്ടർ. അപ്പൊ VHDL ഉം Verilog ഉം സിസ്റ്റം സി ഒക്കെ DSL എന്ന് പറയാം, ഡൊമൈൻ സ്പെസിഫിക് ലാംഗ്വേജ് ആണ്. സോ എ കമ്പ്യൂട്ടർ ഇസ് നോട്ട് എ പീസ് ഓഫ് ഹാർഡ്വെയർ ബട്ട് എ പീസ് ഓഫ് സോഫ്റ്റ്വെയർ. The essence of computer does not lie in the materials from which it was built, but in the programs it executes. അപ്പൊ ഇതൊരു ഇപ്പോ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ അധികം പ്രാവീണ്യമില്ലാത്ത ഒരാൾക്ക് കമ്പ്യൂട്ടേഷൻ ഒരു ഐഡിയ ആണെന്ന് പറയാൻ വേണ്ടി എഴുതിയേക്കണായിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ. ഓക്കെ, കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈസ് ആൻ അബ്സ്ട്രാക്ഷൻ. യു നീഡ് എ മെഷീൻ ടു റൺ ഇറ്റ് ഓൺ, ബട്ട് യു ക്യാൻ റൺ ദ സെയിം പ്രോഗ്രാം ഓൺ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെഷീൻ. ദ മെഷീൻസ് ആർ ഫിസിക്കലി ഡിഫറെന്റ്, ബട്ട് വെൻ യു ഇൻസ്റ്റാൾ ദ സെയിം പ്രോഗ്രാം ഓൺ ദം they behave in the same way. അത് ഒരു ട്യൂറിംഗ് മെഷീൻ പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു ലാംഗ്വേജ് ട്യൂറിംഗ് കംപ്ലീറ്റ് ആണെന്ന് വെച്ചു, അത് ഈസ് ഈക്വലന്റ് ടു പവർ വിത്ത് എനി അതർ ട്യൂറിംഗ് കംപ്ലീറ്റ്. ഞാനൊരു ലാംഗ്വേജ് ചെയ്തിട്ടുണ്ട് സ്ലാങ്. ഓക്കെ, അതിൽ വളരെ മൂന്ന് വേരിയബിളേ ഉള്ളൂ. റിക്കർസി ഫംഗ്ഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരു സിമ്പിൾ ഗ്രാമറാണ് അതിനുള്ളത്. അതും C++ ലാംഗ്വേജ്. ഓക്കെ, നോ C++ വെർഷൻ 23. അതും ഒരു കമ്പ്യൂട്ടേഷൻ എന്നുള്ള പോയിന്റ്, ഒരു അബ്സ്ട്രാക്ഷൻ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂല് ബോത്ത് ആർ ഈക്വൽ എന്നുള്ള ആ തത്വം പറയാനാണ് ശ്രമിക്കുന്നത്. ദ കീ ടു ദ ബിഹേവിയർ ഈസ് ദ പ്രോഗ്രാം, നോട്ട് ദ മെറ്റീരിയൽസ് ഔട്ട് ഓഫ് വിച്ച് ദ ഹാർഡ്വെയർ ഈസ് മെയ്ഡ്. ഫോർ കോഗ്നിറ്റീവ് സൈക്കോളജി, ദൻ ദ മൈൻഡ് ഈസ് എ പീസ് ഓഫ് സോഫ്റ്റ്വെയർ, ഇറ്റ് ഈസ് എ വെരി കോംപ്ലിക്കേറ്റഡ് കൈൻഡ് ഓഫ് പ്രോഗ്രാം. കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ക്യാൻ ഡിസ്ക്രൈബ് ദിസ് പ്രോഗ്രാം ഇൻ ദ ലാംഗ്വേജ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസിംഗ് വിതഔട്ട് needing to describe the details of the brain. The brain is just the physical machine that runs the program called the mind. The brain is the hardware, the mind is the software. Abhi brain mind ne kuchitti patti kore enda paraya musings western hemisphere la nadakkunnundu psychology oda point of view. I hope okay. Ibi idu endha nuchale എന്താണ് കമ്പ്യൂട്ടർ? അപ്പൊ ഒരു നൈവ് ആൾക്കാർക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന മെഷീൻ ലാപ്ടോപ്പ് ഒരു കമ്പ്യൂട്ടറാണ്, ഡെസ്ക്ടോപ്പ് ഒരു കമ്പ്യൂട്ടറാണ്. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ കാറിലൊക്കെ ഇരിക്കുന്ന OBD സിസ്റ്റംസ് ഒരു കമ്പ്യൂട്ടറാണ്. പക്ഷെ അതൊക്കെ ഒരു ഹാർഡ്വെയർ മാനിഫെസ്റ്റേഷൻ ഓഫ് എൻ അബ്സ്ട്രാക്ട് മെഷീൻ കോൾ ട്യൂറിംഗ് മെഷീൻ. പിന്നെ വേറെ മെഷീൻസ് ഉണ്ട് ലാംഡ കാൽക്കുലസ് ബേസ്ഡ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ലോജിക് വെച്ചിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈ ഇവിടുത്തെ ഡിസ്ക്രിപ്ഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ മറ്റേ അബ്സ്ട്രാക്ട് സ്പെസിഫിക്കേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നോട്ട് ഹൗ എ കമ്പ്യൂട്ടർ ഈസ് മാനിഫെസ്റ്റഡ്, പ്രകടിത ഭാവതലത്തിൽ കമ്പ്യൂട്ടർ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല. മെറ്റഫോർസ് ഓഫ് ദി മൈൻഡ്. ഓക്കെ, മെറ്റഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപകം എന്ന് പറയും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താ പറയാ, ഈ നമ്മളിപ്പോ ഒരു ഭീമാകാരം അല്ലെങ്കിൽ എന്താ പറയാ ആ സ്കൂൾ എസ് കുക്കുംബർ അങ്ങനത്തെ ഒക്കെ ഭാഷാ ശൈലിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മെറ്റഫോറുകൾ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ ഭഗീരഥ പ്രയത്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ഇത് ഒരു മെറ്റഫോറിക് സെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതാണ് രൂപകം എന്ന് പറയുന്നത്. മെറ്റഫോർസ് ഓഫ് ദി മൈൻഡ്, അതായത് മൈൻഡിനെ എങ്ങനെയൊക്കെ നിർവചിക്കാം എന്നുള്ളതായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. People have often attempted to understand the mind by comparing it with the latest technology. In the past few hundred years, the mind has been described as a clock, a watch, a telegraph system,
അതായത് ഇപ്പൊ ഈ ഓരോ സ്ഥലത്ത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഓരോ കാലഘട്ടത്തിൽ അന്നത്തെ എന്താ പറയുക, ഇപ്പൊ എന്താ പറയുക, ഒരു ക്ലോക്ക് 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 ഒരു റിപ്പീറ്റബിൾ മെഷീൻ ആണല്ലോ, അത് വേണമെങ്കിൽ ആവാം, അല്ലെങ്കിൽ ഒരു വാച്ച്, അല്ലെങ്കിൽ ഒരു ടെലഗ്രാഫ് സിസ്റ്റം. ഇങ്ങനെ ഇങ്ങനെ കാലാകാലങ്ങളിലെ മൈൻഡിനെ ഈ കാര്യങ്ങളാണ് മൈൻഡിന്റെ പ്രവർത്തനത്തെ വിശേഷിക്കുമ്പോൾ ഇങ്ങനെയാണ് ആൾക്കാർ ഈ മെറ്റഫോറുകൾ ഉപയോഗിച്ചിട്ടാണ് നടന്നത്. ഇൻ ദ ലേറ്റ് 19th century, സിഗ്മണ്ട് ഫ്രോയിഡ് ബോറോഡ് ഫ്രം കണ്ടംപററി ഡെവലപ്മെന്റ്സ് ഇൻ ഹൈഡ്രോളിക്സ് ആൻഡ് കമ്പയർഡ് ദ മൈൻഡ് ടു എ സിസ്റ്റം ഓഫ് ചാനൽസ് ആൻഡ് വാട്ടർവേസ്. അപ്പോ ഹൈഡ്രോ എന്ന് പറയുമ്പോൾ വാട്ടർ ആണ്, ഇപ്പൊ ഹൈഡ്രോളിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോ ജിയോളജി എന്നുള്ളൊരു, ഞാൻ എന്റെ വീടിൻ്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു ഹൈഡ്രോ ജിയോളജിസ്റ്റ്. അപ്പൊ അയാള് ഈ ഭൂമിയിൽ വെള്ളം എവിടെയൊക്കെ ഉണ്ടെന്നുള്ള കണ്ടുപിടിക്കും എന്നൊക്കെയാണ് അന്ന് കേട്ടിട്ടുള്ളത്. അപ്പൊ ഹൈഡ്രോളിക്സ് എനിക്ക് എക്സാക്ട്ലി എന്താന്ന് പറയാൻ പറ്റുന്നില്ല. The waterways could sometimes be blocked in which case the fluid would soon overflow into another channel. The problem with all these comparisons was that they were little more than interesting metaphors. They did not help very much to advance understanding of the mind because there was no clear way of generating testable predictions from them. ഈ മെറ്റഫോറിക് റീസണിങ്ങിന്റെ ഈ ഒരു ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മറ്റേ എന്താ പറയാ, യു കൻ കമ്മ്യൂണിക്കേറ്റ് ദി ഐഡിയ, പക്ഷെ അതിന് ഒരു എക്സ്പ്ലനേറ്ററി വാല്യൂ ഉള്ളൂ, അതിനൊരു എംപറിക്കൽ ആഡ്യൂക്കസിയോ അതൊന്നുണ്ടാവില്ല. അപ്പോ പൊതുവെ എന്താ കാര്യം പറഞ്ഞാൽ, ഈ മെറ്റഫോറുകളൊക്കെ പലതും അവരുണ്ടാക്കിയെങ്കിൽ ഇതൊന്നും എന്താ പറയാ, ജസ്റ്റ് ഒരു എക്സ്പ്ലനേറ്ററി പവർ ഉള്ളൂ, അതിനൊരു കോസ് എഫക്ട് ഫ്രെയിംവർക്കിലോട്ട് മാപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഈ മൈൻഡിനെ കുറിച്ച് ഒരു എന്താ പറയാ, എ ടെസ്റ്റബിൾ മോഡൽ എന്നുള്ളതാണ് അടുത്ത സെക്ഷൻ. ആൾ ദിസ് ചേഞ്ച്ഡ് വിത്ത് ദി അഡ്വെന്റ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. കമ്പയറിംഗ് ദ മൈൻഡ് ടു എ കമ്പ്യൂട്ടർ വാസ് ഡിഫറെന്റ് ഫ്രം പ്രീവിയസ് ടെക്നോളജി അനലോജീസ് ബിക്കോസ് പ്രിസൈസ് ലാംഗ്വേജ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസിംഗ് അലൌഡ് ടെസ്റ്റബിൾ ഹൈപ്പോതെസിസ് അബൌട്ട് ദ മൈൻഡ് ടു ബി ക്ലിയർലി ഫോർമുലേറ്റഡ്. അതായത് മൈൻഡിനെ ഒരു ഒരു കമ്പ്യൂട്ടർ മെറ്റഫോറായിട്ട് മാപ്പ് ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എവരി കമ്പ്യൂട്ടർ ഇസ് എ ഡിസ്ക്രീറ്റ് ഇസ് എൻ അബ്സ്ട്രാക്ട് മെഷീൻ ഓർ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ മെഷീൻ ആണ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാല്, അതിന് മാത്തമാറ്റിക്സിന്റെ ബാക്കിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ടെസ്റ്റബിൾ ഹൈപ്പോതെസിസ് ഉണ്ടാക്കാൻ പറ്റും. ആൾസോ ദർ ഇസ് മച്ച് ബെറ്റർ റീസൺ ഫോർ കമ്പയറിംഗ് ദ മൈൻഡ് ടു എ കമ്പ്യൂട്ടർ ദാൻ ടു ക്ലോക്ക് ഓർ അറ്റ് ഓർ എൻ ഇറിഗേഷൻ സിസ്റ്റം. ഹൈഡ്രോളിക്സ് ഇറിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായേ, ദേ ഹാവ് ദ സെയിം ഫങ്ഷൻ. ദ ഫങ്ഷൻ ഓഫ് ദി മൈൻഡ് ലൈക്ക് ദാറ്റ് ഓഫ് ദി കമ്പ്യൂട്ടർ ഇസ് ടു പ്രോസസ് ഇൻഫർമേഷൻ. അപ്പൊ മൈൻഡും കമ്പ്യൂട്ടറും ഓ മറ്റേതൊക്കെ ശരിക്കും ജസ്റ്റ് ഒരു ഒരു എക്സ്പ്ലനേറ്ററി പവർ ഉള്ളു, പക്ഷേ ഈ കമ്പ്യൂട്ടർ മെറ്റഫോർ വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, രണ്ടും പ്രോസസ് ചെയ്യുന്നത് സെയിം ഇൻഫർമേഷൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് ടു ടെൽ ദ ടൈം ഓർ ടു ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ എന്ന്. ഓക്കെ, അപ്പോ ഓരോ മെറ്റഫോർ ഉപയോഗിക്കുമ്പോഴും ആ മെറ്റഫോറിന് ഒരു കോർ ഫങ്ഷൻ ഉണ്ട്. അപ്പോ ഈ മെറ്റഫോർ ജസ്റ്റ് അതിന്റെ ഒരു ഒരു ഫിനോമിനൽ എക്സ്പ്ലനേഷനേ ആവുന്നുള്ളൂ, ഒരു കോസ് എഫക്ട് ഫ്രെയിംവർക്കിലോട്ട് അത് മാപ്പ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്ന സ്ഥാനത്ത് ഒരു കമ്പ്യൂട്ടറും മൈൻഡും ഇൻഫർമേഷൻ പ്രോസസിങ് മെഷീൻസ് ആണ്. ഒന്ന് കാർബൺ ബേസ്ഡും മറ്റേ സിലിക്കൺ ബേസ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അൺലൈക്ക് ഏർലിയർ കമ്പാരിസൺ, രണ്ട് കമ്പ്യൂട്ടേഷണൽ തിയറി ഓഫ് മൈൻഡ് ക്യാൻ ബി ടേക്കൺ ലിറ്ററലി. ദ മൈൻഡ് ഈസ് നോട്ട് ജസ്റ്റ് ലൈക്ക് എ കമ്പ്യൂട്ടർ, ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ എന്നാണ് ഇവിടെ പറയുന്നത്. This concludes our brief overview of cognitive science. It is now time to examine the other piece of the jigsaw puzzle, evolutionary biology. അപ്പോൾ ഈ ബുക്ക് സോ ഫാർ നമ്മൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് എന്താണ് എവല്യൂഷണറി സൈക്കോളജി എന്നാണ് പറഞ്ഞത്. എവല്യൂഷണറി സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എവല്യൂഷണറി ബയോളജിയും കോഗ്നിറ്റീവ് സൈക്കോളജിയുടെയും ബ്ലെൻഡ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കോഗ്നിറ്റീവ് സൈക്കോളജി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയാൽ, അപ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജി എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് ആശയങ്ങളാണ്. അതായത് നമ്മുടെ ആക്ഷൻ ഒരു മെന്റൽ പ്രോസസ്സിന്റെ പരിണിത ഫലമായിട്ടാണെന്നാണ്, രണ്ടാമത്തത് മൈൻഡ് ഒരു കമ്പ്യൂട്ടർ ആണെന്നാണ്. അപ്പോ ഈ മെന്റൽ പ്രോസസ്സിൽ നിന്നാണ് അതുണ്ടായേ എന്നുള്ളതിനെ ഫോക്ക് സൈക്കോളജി ആയിട്ടും, പിന്നെ കോഗ്നിറ്റീവ് മറ്റേ ബിഹേവിയറൽ സൈക്കോളജിയെ കുറിച്ച് പറയുകയും, അത് കഴിഞ്ഞിട്ട് നമ്മള് മറ്റേ എന്താ പറയാ ഈ കമ്പ്യൂട്ടേഷണൽ തിയറി ഓഫ് മൈൻഡ് നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജിയിലോട്ട് വരികയാണ് ചെയ്തത്. അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ളതായിരുന്നു
ഇത് തന്നെ. ഇനിയിപ്പോ എവല്യൂഷണറി ബയോളജിയാണ്. ഇപ്പൊ എവല്യൂഷണറി ബയോളജി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ രണ്ട് പേര് ഓർമ്മ വരും. ഒന്ന് എന്താ പറയാ, നമുക്ക് എവല്യൂഷണറി ബയോളജി ഇത് വായിക്കുന്നതിനൊക്കെ മുമ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു സ്കാൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഈ എപ്പിസോഡ് നിർത്താം. അതായത് എവല്യൂഷണറി ബയോളജി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മറ്റേ ഈ ഫസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഈ പരിണാമത്തെ കുറിച്ച് പല ലാമാർക്കിയൻ സിദ്ധാന്തം, പിന്നെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ലാമാർക്ക് മാത്രമല്ല, പിന്നെ ഈ ഡാർവിന് മുമ്പ് വേറെ ആളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഡാർവിൻ HMS ബീഗിൾ എന്ന് പറഞ്ഞ കപ്പലില് റിമോട്ട് പ്ലേസസിലോട്ടൊക്കെ യാത്ര ചെയ്ത പശ്ചാത്തലത്തില് പുള്ളി അവിടെ നിന്ന് പല കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് പുള്ളി ഉണ്ടാക്കിയ ഒരു ഹൈപ്പോതെസിസ് ആണ് ഡാർവിനിയൻ എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. അത് 1859 വരികയും പിന്നെ 1900 ഗ്രിഗർ മെൻഡൽ ഒരു ഓസ്ട്രിയൻ പാതിരിയാണ്. പുള്ളി മറ്റേ ജനറ്റിക്സ് മുന്നോട്ടേക്ക് വെച്ചു. മറ്റേ എന്താ പറയുക, ഈ പ്ലാന്റ്സ് പിയ പ്ലാന്റ്സിലാണ് പുള്ളി എക്സ്പെരിമെന്റ് നടത്തിയ, എങ്ങനെയാണ് എവല്യൂഷൻ വർക്ക് ചെയ്യണം എന്നുള്ളത്. മറ്റേ ആനിമൽ വേൾഡിലായിരുന്നു ഡാർവിന്റെ ഫോക്കസ്, ഇത് പ്ലാന്റ് വേൾഡിൽ കുറച്ചും കൂടി ജീൻ പിന്നെ അഡിനൈൻ തൈമിൻ സൈറ്റോസിസ് ഗ്വാനിൻ അങ്ങനെ ATCG എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ ഡൊമിനന്റ് ട്രേറ്റ്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് മറ്റേ ഗ്രിഗർ മെൻഡല് മുന്നോട്ട് വെച്ച്. പിന്നെ 1912 ആണെന്നാണോ എർവിൻ ഷോഡിംഗർ വാട്ട് ഈസ് ലൈഫ് എന്നുള്ള ബുക്ക് എഴുതി. അപ്പൊ അതിൽ ഹൈപ്പോതെസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയാ ഒരു പുള്ളി ഒരു ഫിസിക്സ് ഒരു കെമിസ്ട്രിയും ബയോളജിയും എന്താ പറയാ ഈ ജനറ്റിക് തിയറിയും തമ്മിൽ കമ്പൈൻ ചെയ്യാനുള്ളൊരു ആഹ്വാനം പുള്ളി അതിൽ ക്ലൂ വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, രണ്ട് 1953 വാട്സൺ ആൻഡ് ക്രിക്ക് മറ്റേ ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടുപിടിക്കുകയും ചെയ്യും. ക്രോമസോംസ് അങ്ങനത്തെ തിയറിയൊക്കെ വന്നു. ജോൺ മെയ്നാർഡ് സ്മിത്ത് ആണെന്ന് തോന്നുന്നു ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷനും മറ്റേ മെൻഡേലിയൻ ജനറ്റിക്സും സിന്തസൈസ് ചെയ്തിട്ട് മോഡേൺ എവല്യൂഷണറി ബയോളജി ഉണ്ടാക്കുകയാണ് ചെയ്തത് ഇവിടെ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കണമെന്നുണ്ടെങ്കിൽ ഈ ജോൺ മെയ്നാർഡ് സ്മിത്ത് തന്നെ തിയറി ഓഫ് എവല്യൂഷൻ കാൻഡോ പ്രസിന്റെ ഒരു ബുക്ക് ഉണ്ട്. ഇനി അത് പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യനായ റിച്ചർഡ് ഡോക്കിൻസ് സെൽഫിഷ് ജീൻ എന്നുള്ളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്ക് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഒരു പ്രോഗ്രാമർ ഷുഡ് റീഡ് അബൌട്ട് സെൽഫിഷ് ജീൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോ ഒന്നുകൂടി സമപ്പ് ചെയ്യാം, ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ, മെൻഡലിന്റെ സ്റ്റഡി ഇൻ ജനറ്റിക്സ്, എർവിൻ ഷോഡിംഗറിന്റെ വാട്ട് ഈസ് ലൈഫ്, വാട്സൺ ആൻഡ് ക്രിക്ക് ജനറ്റിക് കോഡല്ല മറ്റേ ആ ഡബിൾ ഹെലിക്സ് മോഡൽ ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞിട്ട് ജോൺ മെയ്നാർഡ് സ്മിത്ത് എവല്യൂഷണറി ബയോളജി ഇത് രണ്ടും കൂടി സിന്തസൈസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നു, പിന്നെ റിച്ചർഡ് ഡോക്കിൻസ് സെൽഫിഷ് ജീൻ എഴുതുന്നു, പിന്നെ അതിനെ ചുറ്റിപ്പറ്റി കുറെ സാധനങ്ങളുണ്ട്. ഇതാണ് എവല്യൂഷണറി ബയോളജിയുടെ ഇത് ഒരു വലിയൊരു ഒരു ഇത് എന്താ പറയുക വലിയൊരു സെക്ഷൻ ഉണ്ട്. അത് നമുക്ക് അടുത്ത സെഷനിലാകാം. അതിപ്പോ സോഫാർ നമ്മളിപ്പോ 12 വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇതൊരു റോ ഫുട്ടേജ് ആണ്, ഇതൊരു വ്യൂവർഷിപ്പിന് വേണ്ടി ഉണ്ടാക്കിയേക്കണതല്ല, എൻ്റെ നോട്ട് പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടാണ്. ഐ ഹോപ്പ് ഐ വിൽ ആക്ച്വലി ട്രൈ ടു റീഡ് ദിസ് ബുക്ക് ഫ്രം കവർ ടു കവർ ത്രൂ എ സീരീസ് ഓഫ് ലൈവ് സെഷൻസ്. അപ്പൊ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എവല്യൂഷണറി സൈക്കോളജിയുടെ ബുക്കായിട്ടല്ല, ഒരു പ്രോഗ്രാമർ എവല്യൂഷണറി സൈക്കോളജിയിൽ നിന്ന് എന്തൊക്കെ ഐഡിയ കടമെടുക്കാം, ആസ് എ പ്രോഗ്രാമർ ഞാനതെങ്ങനെയാണ് കാണുന്നത്, അപ്പോൾ എൻ്റെ ഒരു ചെറുപ്പം മുതലുള്ളൊരു വായനയുടെ പരിണിത ഫലമായിട്ട് പല കാര്യങ്ങളെക്കുറിച്ച്
എനിക്ക് കുറത്തിണക്കി പറയാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ വീഡിയോ പരമ്പര തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് എപ്പിസോഡ്, നന്ദി, നമസ്കാരം.